എന്നും ബീഫാട്ട കഴിക്കണ ബീഫായിക്ക ബീഫ് കോഴ്സില്ല പ്രോട്ടീൻ ആണോ അസ്സലാം വലൈക്കും വാലൈക്കും അസ്സലാം നാല് പൊറോട്ടയും രണ്ട് ബീഫും മൂസ നാല് പൊറോട്ടയും ബീഫും എന്താ ഇത് സ്വന്തം തന്നെയല്ലേ എന്ത് സുഖല്ലേ അല്ല ഈ നമ്മളെ മൊയ്തീക്കാന്റെ മോളെ പെണ്ണ് കാണാൻ പോയി എന്നിട്ട് നിക്കാ ഉറപ്പിച്ചോ എങ്ങനെ ഉറപ്പിക്കാനല്ലേ എത്തീമായ അണക്കാരാണ്ടോ പെണ്ണേരുക ഇവൻ എത്തീമാ നിങ്ങളോട് ആരാന്ന് പറഞ്ഞു ആ അതാപ്പൊ നന്നായി ബാപ്പ മയ്യത്തെ ചൂണ്ടിക്കാണിക്കാൻ കുടുംബക്കാരും ഇല്ല പേരിനൊരു ഉമ്മ പോലും ഇല്ല അങ്ങനെയുള്ളവർ പിന്നെ എത്തീം എന്നല്ലാത്ത എന്താണ്ടോ പറയ ഓൻ ഉമ്മ ഇല്ല നിങ്ങളാണ് തീരുമാനിക്കല ഈ വലിയ മതോറക്കാതെ കൊണ്ടുവന്ന് കാണിക്കണോ അല്ല എനിക്ക് പൊറാട്ടയും ബീഫും വേണ്ടേ ഒറ്റയ്ക്കാണ്ട് മുടി എനിക്കൂടി മുയ്മനോ അല്ല അംസക്ക ഇവൻ എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവില്ല എടോ ഇവൻ ആരും ഒരു ഇല്ലാത്തതിന് ഓൻ എന്താക്കാനാന്ന് അതല്ല ഇവൻ ആ ബിൻസിന്റെ കാര്യം അവിടെ പോയി പറയേണ്ട കാര്യം എന്തേനു ആ ആന്റണി ഏട്ടന്റെ മോള് ഇവളിട്ടെന്താ ഒന്നുമില്ല ശരിക്കെന്താ കാരണം അംസക്ക ഇത് ഞാനിപ്പോ എന്ത് പറയാനാണ് അന്ന് പെണ്ണാണാൻ പോയപ്പോഴാണ് ഐദറിന്റെ മോനാണ് ഈ എന്നുള്ളത് മൊയ്തീന് മനസ്സിലായത് ഇനിയിപ്പോ ഐദറിനോടുള്ള പഴയ വിരോധം കൊണ്ടിട്ടാണോ അല്ലാഹു ആലോ ഇനി ഞാൻ എത്തീമായോണ്ടാണോ ആ പിന്നെ എത്തീം ഇത് അതൊന്നല്ലാന്ന് ഇവന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഇപ്പൊ മനസ്സിലാക്കണ്ടേ ഇപ്പോഴത്തെ ചെക്കന്മാരെ പോലെയാവേ ഇവന്റെ കയ്യിൽ ആപ്പാടുള്ള ഒരു ബി എ മലയാള അതും പ്രൈവറ്റ് പിന്നെ ഒരു കോയിമസിൽ ഈ ചെലക്കാട്ട് വിടാണ്ടിരുന്നു വീരാനെ ഞാനൊന്നും പറയുന്നില്ല സൈനബ് എന്തെങ്കിലും പറഞ്ഞ അംസക്ക ഞാൻ ഓളെ കണ്ടിട്ട് തന്നെ ഇല്ല നീ സൈനവ പറഞ്ഞിട്ടില്ല നിക്കാൻ നടക്കാൻ പോണേ ഇത് നടക്കൂല നീ എന്തിനൊക്കെ പറഞ്ഞു ഗ്ലാമർ കുറഞ്ഞ സാധാരണ അതിനിങ്ങനെ കോംപ്ലക്സ് അടിക്കുന്ന കാര്യം എന്താ രാധയുടെ വീര്യം തകർത്ത് കോവിലകത്ത് രക്ഷിക്കാൻ കുഞ്ചമൻ തിരുമേനി പല ശ്രമങ്ങളും നടത്തിയിട്ടും ഉഗ്രരൂപിണിയായി മോഹിനി പ്രത്യക്ഷപ്പെട്ട് കൗസ്തുഭൻ തിരുമേനി ആ ഫ്ലോ അങ്ങോട്ട് പോക്കി ഇതൊന്നും സഹായിക്കടാ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അറിഞ്ഞോ പറയേ കല്യാണം ഈ വരുന്ന പഞ്ചാന്തി പ്ലാസാലിൽ വെച്ചിട്ടാണ് പിന്നെ എല്ലാം ബീരാനിക്കോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് വരണം പിന്നെ ഉപ്പ പോയതിന്റെ സങ്കടത്തിലാന്ന് എനിക്കറിയാം എന്നാലും നിങ്ങള് വന്ന് വന്ന് ചെറിയ മക്കൾക്ക് വരെ പെണ്ണിട്ടി തുടങ്ങി നിങ്ങൾ വിഷമിക്കണ്ട യോഗ ഉണ്ടെങ്കിൽ നല്ലൊരു മുഞ്ചത്തിന് ഇങ്ങക്ക് കിട്ടും ഇങ്ങക്കും കിട്ടും പിന്നെ കുറെ ക്ഷണുണ്ട് ഞാൻ പോട്ടെ എന്നാലും മറക്കാണ്ടാ മീതിക്കാനും കൂട്ടി വരണം കേട്ടാ ഈ വിഷമിക്കണ്ട ഓന്റെ ഈ തുള്ളിച്ചാട്ട നിക്കാ കഴിഞ്ഞവരേ ഉള്ളൂ ഭ്രാന്തുള്ള കുടുംബത്തിൽ നിന്നാ കിട്ടണേ അതെ വേറെ സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട് എന്ത് സാധനം വിൽപത്രം വിൽപത്രം ആ ആരെ വിൽപത്രം എന്റെ വാപ്പാന്റെ വിൽപത്രം ഏ അതെ നീ അംസക്കനെ വിളിക്ക് ഒരു സ്ഥലം വരെ പോണം ഇത് വിറ്റ് കിട്ടുന്ന പൈസ മൂന്നായിട്ട് ഭാഗം വെച്ച് വാപ്പാന്റെ രണ്ട് ഭാര്യമാർക്ക് ഓരോ വീതം കൊടുക്കണം എന്നാണ് വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വിൽപത്രം അവിടുന്ന് വിൽപത്രം കിട്ടി വാപ്പാന്റെ പഴയ പെട്ടിന്ന് ഹൈദറിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഇങ്ങനെ ഒരു വിൽപത്രത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല നിങ്ങളിപ്പം കേട്ടില്ലേ അല്ല
ഈ മൂന്നാമത്തെ വീട് ആർക്ക് കൊടുക്കാനാ? അത് പുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്കുള്ളതാ. അപ്പൊ എനിക്ക് തന്നെ. അന്റെ വാപ്പക്ക് മോനെ, അന്റെ തീരുമാനം എന്താണ്? അത് വാപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കണം. അനക്കെന്താ പിരാന്ത? ആർക്കെന്ന് വെച്ചാ കൊടുക്ക? അതെല്ലാം വാപ്പ നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണം. എനിക്ക് എന്റെ ഉമ്മാനെ കണ്ടുപിടിക്കണം. നല്ലൊരു മുഞ്ചത്തി പണിനെ നിക്കാൻ കഴിക്കണം. വാപ്പിയൊന്നുമില്ലാത്ത എനിക്ക് ഞാര് പെണ്ണരാൻ എൻ്റെ അംസക്ക. അവിടേക്ക് എന്തായാലും എൻ്റെ ഉമ്മാരെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ അംസക്ക? എന്നാലും വാപ്പയ്ക്ക് ഇങ്ങനൊരു വശം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. പിന്നെ അതൊന്നുകൂടി വിശദമായിട്ട് വായിച്ചു നോക്ക്. എന്തേ, രണ്ടാണോ അതിലധികം ഉണ്ടോന്നുള്ള അറിയാലോ. മോനെ, നീ കാണാത്ത പലതും ഉണ്ട്. ഹൈദറിന് എനിക്കറിയും പോലെ വേറെ ആർക്കും അറിയില്ല. നിങ്ങൾ വീട്ടിലോ ഒഴിവാക്കിന്ന്. എന്നിട്ട് ഈ വിൽപത്രത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതെ, ആദ്യം നമ്മളെ കൂട്ട് നന്നാക്കണം. അത് ഞാൻ ഐദർഖാനോട് മുമ്പ് പറഞ്ഞ. നിങ്ങൾ എന്നെ സഹായിക്കുമല്ലയോ? അത് പറ. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം പിന്നെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇതിലൊരാൾ എന്റെ ഉമ്മയാണെങ്കിൽ അതാരാണെന്ന് എനിക്ക് അറിയണം. പിന്നെ നിക്കാതെ നടക്കും. അതുകൊണ്ട് എടാ, ഈ സീരിയസാ? ആ സീരിയസ് ആണ്. അല്ല, 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉമ്മാന്റെ പേരിന്റെ കോളം പൂരിപ്പിക്കാതെ വിട്ട ആളായി. അതറിയാത്തോണ്ടല്ലേ.